വി ബി ഉണ്ണിത്താൻ തന്നെ വഞ്ചിച്ചുവെന്ന് മാതൃഭൂമിയിലെ സഹപ്രവർത്തകയായ നിലീന അത്തോളി വെളിപ്പെടുത്തിയിരിക്കുകയാണ് എഫ് ബി പോസ്റ്റ് വഴിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിലീലയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അല്പം നീണ്ട ഒരു എഫ് ബി പോസ്റ്റാണിത് ഇതൊരു വഞ്ചനയുടെ കഥയാണ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സംഭവം നടന്നിട്ട് രണ്ടു വർഷമായെങ്കിലും സാമൂഹിക മാധ്യമങ്ങളൊന്നും പങ്കുവെക്കേണ്ടതാണ് ആദ്യം കരുതിയത് പക്ഷേ തെറ്റ് ചെയ്ത ഇയാൾ യാതൊരു കൂസലുമില്ലാതെ സത്യത്തിൻ്റെയും ശരിയുടെയും പക്ഷത്തു നിന്ന് എന്നവകാശപ്പെട്ടുകൊണ്ട് ഒരു പുതിയ വാർത്താ സംരംഭം തുടങ്ങുന്നു എന്ന പോസ്റ്റ് കണ്ടപ്പോൾ ചിലത് പങ്കുവയ്ക്കേണ്ടത് ത് അനിവാര്യതയായി തോന്നുന്നു ശ്രീ വി ബി ഉണ്ണിത്താനെ കുറിച്ചാണ് പറയാനുള്ളത് ഇദ്ദേഹം മാതൃഭൂമിയിൽ ചീഫ് റിപ്പോർട്ടറായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനായി അദ്ദേഹം മാതൃഭൂമി പ്രസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് മൾട്ടി പർപ്പസ് സൊസൈറ്റിയിൽ നിന്ന് നാല് വായ്പകൾ എടുത്തു വായ്പകൾ എടുക്കാൻ അംഗങ്ങൾ പരസ്പരം ജാമ്യം നിൽക്കുന്ന ലളിതമായ നടപടിക്രമങ്ങളെ സൊസൈറ്റിയിലുള്ളൂ അംഗങ്ങളുടെ പരസ്പര വിശ്വാസത്തിലാണ് ആ സ്ഥാപനത്തിൽ നിലനിൽപ്പ് തന്നെ അത്തരത്തിൽ പരസ്പരം ജാമ്യം നിന്നാണ് പലരും വായ്പ തുക പറ്റുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈലൈനിലൂടെ മാത്രം എനിക്ക് പരിചയമുള്ള വി ബി ഉണ്ണിത്തൻ എന്നെ ഫോൺ ചെയ്ത് അഭ്യർത്ഥിച്ചതുവഴി ി ഞാൻ അദ്ദേഹത്തിന് ജാമ്യം നിൽക്കുന്നത് നാല് വ്യത്യസ്ത ലോണുകളിലായി ഏഴ് ലക്ഷം രൂപയാണ് അദ്ദേഹം വായ്പ എടുത്തത് വളരെ കുറച്ച് അടവുകൾ മാത്രം അടച്ച് ആറ് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത നിലനിൽക്കുകയാണ് അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു പോകുന്നത് രാജിവെച്ച വിവരം അറിയുന്നത് തന്നെ ഉണ്ണിത്താൻ അടവ് മുടക്കിയ കാര്യം സൊസൈറ്റി വിളിച്ചു പറയുമ്പോഴാണ് ഉടൻ തന്നെ ഉണ്ണിത്താനെ വിളിച്ച് സൊസൈറ്റി പറഞ്ഞ കാര്യം അറിയിച്ചു തൻ്റെ പി എഫും ഗ്രാറ്റുവിറ്റിയും എല്ലാം ഉണ്ട് നിലീല പേടിക്കേണ്ടതില്ല എന്നാണ് അന്ന് ഉണ്ണിത്തൻ അറിയിച്ചത് മനുഷ്യരെ പ്രത്യേകിച്ച് സഹപ്രവർത്തകരെ വിശ്വസിക്കുക എന്നത് മനുഷ്യർക്ക് പറ്റിപ്പോകുന്നതല്ലേ അതൊരു കുറ്റമല്ലല്ലോ പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആയിരം രൂപ പോലും അടയ്ക്കാനോ ജാമ്യക്കാരുടെ ആശങ്കയെ അഡ്രസ്സ് ചെയ്യാനോ ഉള്ള ശ്രമം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഫോൺ പോലും എടുക്കാത്ത രീതിയിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലാത്തെയാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പെരുമാറിയത് പി എഫും ഗ്രാറ്റുവിറ്റിയും എല്ലാമായി കടം വീട്ടാനുള്ള നല്ലൊരു തുക കൈപ്പറ്റിയിട്ടും ലോൺ അടച്ചു തീർത്ത് ജാമ്യക്കാരോടുള്ള കൂറ് പുലർത്താൻ അദ്ദേഹത്തിന് ആയിട്ടില്ല എൻ്റെ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മറ്റൊരു നമ്പറിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ ഒറ്റയടിക്ക് അടയ്ക്കാനാണെങ്കിൽ ലോൺ എടുക്കേണ്ടതുണ്ടോ എന്ന തരത്തിലുള്ള പരിഹാസം കലർന്ന മറുപടിയാണ് ലഭിച്ചത് ഇനി ഇതും പറഞ്ഞ് തന്നെ വിളിക്കേണ്ടത് എന്നും അറിയിച്ചു അടവും പലിശയും വക്കീൽ ചെലവുമായി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് സൊസൈറ്റി നോട്ടീസ് അയച്ചിട്ടുണ്ട് രണ്ട് വർഷത്തോളമായി ഞാൻ മാത്രമല്ല ഇയാളുടെ മറ്റ് ചില ലോണുകൾക്ക് ജാമ്യം നിന്ന വേറെ ഈ ഹതഭാഗ്യരായ മാധ്യമപ്രവർത്തകരുണ്ട് അവരും പലവിധ പ്രതിസന്ധിയിലാണ് ശാസ്താവ് കോട്ടയിൽ സ്വന്തം പേരിലായി ഭൂമിയും മാളിക പോലുള്ള വലിയ വീടും സ്വന്തമായുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നിട്ടും ഒരു ധാർമ്മികതയും ഇല്ലാതെ എന്നെപ്പോലുള്ളവരെ കുരുക്കിലാക്കി മനസാക്ഷി കുത്തേതുമില്ലാതെ സത്യത്തിന് ശരിക്കുമായി വാർത്താ സംരംഭം തുടങ്ങിയ അതിമനോഹരമായ കാഴ്ചയായിരുന്നു ാണ് നമ്മളിവിടെ കാണുന്നത് സ്വന്തം പേരിൽ ഭൂമി പോലും ഇല്ലാത്ത ഞാൻ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിയാൻ തുടങ്ങിയിട്ട് നാളുകളായി ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരാൾ അയാളുടെ ആർഭാട ജീവിതത്തിനായി എടുത്ത ലോണിൻ്റെ ബാധ്യതയാണ് തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് സ്ട്രെസ് കാരണം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു മാതൃഭൂമി തനിക്ക് കാശ് തരാനുണ്ടെന്ന കള്ളം പറഞ്ഞ് നടക്കുകയാണ് അയാൾ അതുകൊണ്ടാണ് കടബാധ്യത തീരാത്തതെന്നും ഇത്തരത്തിലുള്ള യുക്തിക്ക് നിരക്കാത്ത ന്യായം പറഞ്ഞാണ് ജാമ്യക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് സൊസൈറ്റിക്ക് കമ്പനിയുമായി യാതൊരു ബന്ധമില്ലാതിരിക്കുകയാണ് ഇത്തരം ന്യായങ്ങൾ അയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ ജാമ്യക്കാർ എന്തു പിഴച്ചു ജാമ്യം നിന്നവരെ തൻ്റെ ബാധ്യത ഏറ്റെടുക്കാനുള്ള ചതിക്കുഴി ഉണ്ടാക്കി ഞങ്ങളുടെ മനസ്സമാധാനം കെട്ടുന്ന എന്തിനാണ് ഇത്തരം ഒരു എല്ലാവിധ മോശപ്പെട്ട കളികളും അദ്ദേഹം കളിക്കുമെന്നറിയാം ഭീതിയുണ്ട് ഭീഷണികളും ഭയക്കുന്നുണ്ട് പക്ഷേ അയാളുടെ പുതിയ സംരംഭത്തിനും അയാളുടെ മഹത്തായ പത്രപ്രവർത്തനത്തിനും പുഷ്പവൃഷ്ടി നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്കായി ഇത്രയെങ്കിലും എഴുതണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നീതി വേണം ഇതുകൂടാതെ മറ്റ് രണ്ടുപേർ കൂടി മറ്റുള്ളവർക്കായി ജാമ്യം നിന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഉണ്ണിത്താൻ ഉണ്ടാക്കിയ ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ വിവിധ ജൂണുകളായി ജാമ്യക്കാർ പേറുന്നത് വിശ്വസ്തയോടെ നിലീന അത്തോളി എന്നാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്